24news.com. ഇന്നത്തെ വാർത്താ ദിനം കോസ്പോൺസേർഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. പ്രോമിസ് ഇസ് എ പ്രോമിസ്. നമസ്കാരം, ഹൺഡ്രഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അൻസു വത്സ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. പൌരത്വ ഭേദഗതി ബില്ലിനെതിരെ ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. സഭയിൽ ബില്ല് കീറിയറിഞ്ഞു. കീറിയറിഞ്ഞത് അസദുദ്ദീൻ ഒവൈസി. ബില്ല് വീണ്ടും ഇന്ത്യയെ വിഭജിക്കുന്നതെന്ന് ഒവൈസി. സ്മൃതി ഇറാനിക്കെതിരായ പ്രതിഷേധത്തിൽ ഡീൻ കുര്യാക്കോസും ടി എൻ പ്രതാപനും മാപ്പ് പറയണമെന്ന് കേന്ദ്രം. സസ്പെൻഷൻ പ്രമേയം സഭയിൽ. സഭ മാന്യത ലംഘിച്ചെന്നും നടപടിയുണ്ടാകുമെന്നും സ്പീക്കർ. സഭ രാജാവിന്റെ കൊട്ടാരമല്ലെന്ന് കോൺഗ്രസ്. കർണാടകയിലെ നിർണായക ഉപതെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ബി ജെ പിക്ക് വൻ മുന്നേറ്റം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 15-ൽ 12 സീറ്റുകളും ബി ജെ പിക്ക്. 2 സീറ്റുകൾ കോൺഗ്രസ് നേടിയപ്പോൾ 1 സീറ്റും നേടാനാകാതെ ജെ ഡി എസ്. ഒരിടത്ത് സ്വതന്ത്രന് ജയം. മഹാരാഷ്ട്രയിൽ 5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. സംഭവം നാഗ്പൂരിലെ കൽമേശ്വരിൽ. 32-കാരനായ പ്രതി കസ്റ്റഡിയിൽ. ഹൈദരാബാദ് ഏറ്റുമുട്ടൽ കൊല സുപ്രീംകോടതി ബുധനാഴ്ച പരിഗണിക്കും. നെടുങ്കണ്ടം കസ്റ്റഡി കൊലപാതകത്തിലെ വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിയതിനെതിരെ പ്രതിപക്ഷം. രാജ്കുമാറിനെ കൊന്ന പോലീസിനെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വാർത്ത പുറത്തുവിട്ടത് 24. ഉദയംപേരൂരിലെ വീട്ടമ്മയുടെ മരണം കൊലപാതകം. ഭർത്താവ് പ്രേംകുമാറും കാമുകി അനുതയും കസ്റ്റഡിയിൽ. കൊല തിരുവനന്തപുരത്തെ റിസോർട്ടിൽ വെച്ച. മൃതദേഹം തമിഴ്നാട് തിരുനെൽവേലിയിൽ ഉപേക്ഷിച്ചു. വിദ്യയെ കാണാതായത് സെപ്റ്റംബർ 20. ലോക്സഭയിലെ കോൺഗ്രസ് അംഗങ്ങൾക്ക് വിലക്ക്. മറ്റൊരു നിർദ്ദേശമോ അനുമതിയോ ഇല്ലാതെ പാർലമെന്റിൽ നിന്ന് പോകരുതെന്ന് കോൺഗ്രസ് അംഗങ്ങൾക്ക് വിപ്പ്. പാർട്ടി വിപ്പ് നൽകിയത് കൊടിക്കുന്നിൽ സുരേഷ് എംപി. INS വിക്രാന്തിലെ മോഷണം മറച്ചുവെച്ചതായി സംശയം. ഓഗസ്റ്റ് മാസത്തിൽ നടന്ന മോഷണ വിവരം പുറത്തുവന്നത് സെപ്റ്റംബറിൽ. NIA അന്വേഷണം നിർണായക ഘട്ടത്തിൽ. മോഷ്ടാവ് രാജ്യം വിട്ടിരിക്കാൻ സാധ്യതയെന്നും സൂചന. മോട്ടോർ വാഹന വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ കൂടുതൽ ശക്തമാക്കുമെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ. പരിശോധനയിൽ ഇളവ് വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകൾ നിരന്തരം നിയമം ലംഘിക്കുന്നതായും മന്ത്രി. പരിശോധനയിൽ ഇളവ് വരുത്തണമെന്ന് ആവശ്യപ്പെട്ട ടൂറിസ്റ്റ് ബസ് ഉടമകൾ ഗതാഗത മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ആഡംബര ബസ്സുകളുടെ നിയമലംഘനം തുടരുന്നു. വിനോദയാത്രക്കിടെ ബസ്സിന് മുകളിൽ കയറി പടക്കം പൊട്ടിച്ച ആഘോഷം. സംഭവം കോഴിക്കോട് താമരശ്ശേരി. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ബംഗളൂരുവിലേക്ക് നടത്തിയ യാത്രക്കിടെ. BS തിരുമേനി IAS തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് താൽക്കാലിക കമ്മീഷണർ. നടപടി സുപ്രീംകോടതിയുടേത്. നിയമനം സംസ്ഥാന സർക്കാർ കൈമാറിയ പട്ടികയിൽ നിന്ന്. നിലവിൽ BS തിരുമേനി പഞ്ചായത്ത് ഡയറക്ടർ. സംസ്ഥാനത്ത് അറ്റകുറ്റപ്പണികളില്ലാതെ 25 വർഷം നീണ്ടു നിൽക്കുന്ന വൈറ്റ് ടോപ്പിംഗ് റോഡുകൾ നിർമ്മിക്കാൻ നടപടികളുമായി സർക്കാർ. മഴ മൂലം റോഡുകൾ നശിക്കുകയും റോഡ് നിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്ന സംസ്ഥാനത്തിന് പുതിയ സാങ്കേതിക വിദ്യ പ്രയോജനകരമാകുമെന്ന് വിലയിരുത്തൽ. സിസ്റ്റർ അഭയ കേസിൽ ഫാദർ ജോസ് പിതൃക്കയിലിനെ കുറ്റവിമുക്തനാക്കിയത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി തള്ളി. ഹർജിയുമായി സുപ്രീംകോടതിയെ സമീപിച്ചത് ജോമോൻ പുത്തുംപുരയ്ക്കൽ. ഹർജിയിലെ ആവശ്യം വിചാരണ കോടതിയുടെ നടപടി റദ്ദാക്കാൻ. പാലാരിവട്ടം പാലം അഴിമതിയിൽ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരെ നിർണായക തെളിവുകളുണ്ടെന്ന് വിജിലൻസ് സംഘം. ഗവർണറുടെ അനുമതി ലഭിച്ചാൽ ഉടൻ നടപടി. ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യുമെന്ന് സൂചന. അഴിമതിക്കേസിൽ പ്രതികളെല്ലാം കുടുങ്ങുമെന്ന് മന്ത്രി ജി സുധാകരൻ. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം പരമാവധി വേഗത്തിൽ ലാഭത്തിലാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമലയ്ക്കടുത്ത് മറ്റൊരു വിമാനത്താവളം കൂടി തുടങ്ങുമെന്നും. കണ്ണൂർ വിമാനത്താവളത്തിന്റെ 1-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി. രഹസ്യാന്വേഷണ വിഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഷാഡോ പോലീസ് ടീമിനെ പിരിച്ചുവിട്ട് സിറ്റി പോലീസ്. ടീമിലുണ്ടായിരുന്ന 26 പേരെ നേരത്തെ ജോലി ചെയ്തിരുന്ന വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മടക്കി അയച്ചു. നടപടി ഉദ്യോഗസ്ഥർ ഒരേ യൂണിറ്റിൽ 4 വർഷത്തിൽ കൂടുതൽ തുടരുന്നത് ഒഴിവാക്കണമെന്ന DGP നിർദ്ദേശത്തെ തുടർന്ന്. തെലങ്കാന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പ്രതികളുടെ മൃതദേഹങ്ങൾ വെള്ളിയാഴ്ച വരെ സംസ്കരിക്കരുതെന്ന് തെലങ്കാന ഹൈക്കോടതി. നേരത്തെയുള്ള ഉത്തരവ് ഇന്ന് രാത്രി 8 വരെ സംസ്കരിക്കരുതെന്നായിരുന്നു. മൃതദേഹങ്ങൾ ഹൈദരാബാദിലെ ഗാന്ധി ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശം. വയനാട് നിരവിൽപ്പുഴ സ്വദേശിനിയായ കന്യാസ്ത്രീയെ വിദേശത്ത് സഭ ഉപേക്ഷിച്ചതായി കുടുംബത്തിന്റെ പരാതി. സഭയിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ മകൾ മാനസിക രോഗിയാണെന്നും മകളുടെ തിരിച്ചുവരവിനായി രൂപത ഇടപെടണമെന്നും ആവശ്യം. മാനന്തവാടി രൂപതയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന മാതാപിതാക്കളുടെ പ്രതിഷേധം.
ഇ.കെ. നായനാരുടെ ജന്മശതാബ്ദി വിപുലമായി ആഘോഷിക്കാമായിരുന്നുവെന്ന പത്നി ശാരദ ടീച്ചർ. നായനാർ അക്കാദമിയിൽ പ്രവർത്തനമൊന്നും നടക്കുന്നില്ല. സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനോട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നുവെന്നും ശാരദ ടീച്ചർ. സഹപ്രവർത്തകയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി സദാചാര ഗുണ്ടായസം കാണിച്ച സംഭവത്തിൽ എം രാധാകൃഷ്ണനെ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സെക്രട്ടറി സ്ഥാനത്തു നിന്നും സസ്പെൻഡ് ചെയ്തു. നടപടി വനിതാ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന്. നടൻ ഷെയ്ൻ നിഗത്തിന്റെ വിലക്ക്, വിവാദത്തിൽ ചർച്ചകൾ അവസാനിപ്പിച്ച സിനിമാ സംഘടനയായ അമ്മയും ഫെഫ്കയും. ഷെയ്ൻ നിഗം തിരുവനന്തപുരത്ത് നിർമ്മാതാക്കൾക്കെതിരെ നടത്തിയ പ്രസ്താവന പ്രകോപനപരമെന്ന സംഘടന. തന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ച നടൻ ഷെയ്ൻ നിഗം. അവിവാഹിതരായ പുരുഷനും സ്ത്രീയും ഹോട്ടൽ മുറിയിൽ താമസിക്കുന്നത് കുറ്റമല്ലെന്ന മദ്രാസ് ഹൈക്കോടതി. പ്രായപൂർത്തിയായ സ്ത്രീക്കും പുരുഷനും ഹോട്ടലിൽ മുറിയെടുക്കുകയും ഒരുമിച്ച് താമസിക്കുകയും ചെയ്യാം. അവിവാഹിതരാണെന്ന കാരണത്താൽ താമസിക്കുന്ന മുറിയിൽ പോലീസ് കയറി പരിശോധിക്കുന്നത് നിയമവിരുദ്ധമായ നടപടിയാണെന്ന് ജസ്റ്റിസ് എം എസ് രമേശ്. പൌരത്വ ഭേദഗതി ബിൽ പാകിസ്ഥാൻ രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്നയുടെ വിജയമായി അംഗീകരിക്കലാകുമെന്ന് ശശി തരൂർ എം പി. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾക്ക് മേലുള്ള ജിന്നയുടെ വിജയമായി അടയാളപ്പെടുത്തുന്നതാണ് പൌരത്വ ഭേദഗതി ബിൽ. ഭരണഘടനയുടെ അടിസ്ഥാന ആശയത്തെ വഞ്ചിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്നും തരൂർ. നീതി നിർവഹണത്തിന് കാലതാമസമുണ്ടാകരുതെന്ന ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു. നീതി പ്രതികാരമായാൽ നീതിയുടെ സ്വഭാവം നഷ്ടപ്പെടുമെന്ന സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകൾ താൻ ശ്രദ്ധിച്ചിരുന്നെന്നും ഉപരാഷ്ട്രപതി. എല്ലാവരും അവരവരുടെ കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിക്കണമെന്നും ഉപരാഷ്ട്രപതി. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യത്തെ പോലീസ് സംവിധാനം കാര്യക്ഷമമായി ഇടപെടണമെന്ന പ്രധാനമന്ത്രി. പ്രതികരണം ഹൈദരാബാദ് ഉന്നാവ് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ. രാജ്യത്തിന് കൂടുതൽ അനുയോജ്യമായ തരത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമവും ക്രിമിനൽ നടപടിച്ചട്ടവും ഭേദഗതി ചെയ്യുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇടപെടൽ, സ്ത്രീപീഡനം, ബലാത്സംഗം ഉൾപ്പെടെ ഹീനമായ കുറ്റകൃത്യങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷയിലെ പാളിച്ചകളും മെല്ലെപ്പോക്കും ചർച്ചയായതിനെ തുടർന്ന്. രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛൻ ജവഹർലാൽ നെഹ്റു രാജ്യം കണ്ട ഏറ്റവും വലിയ റേപ്പിസ്റ്റാണെന്ന് വി എച്ച് പി നേതാവ് സ്വാധി പ്രാചി. ആരോപണം ബലാത്സംഗത്തിന്റെ തലസ്ഥാനമായി ഇന്ത്യ മാറിയെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ. രാഹുലിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു രംഗത്ത്. സർവകലാശാലകൾ ദന്തഗോപുരങ്ങളല്ലെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ആശയങ്ങളുടെ സ്ഥിരാ കേന്ദ്രങ്ങളാണ് സർവകലാശാലകൾ. സാമൂഹ്യ മാറ്റങ്ങൾ അവരിലൂടെയാണ് വ്യാപിക്കുകയെന്നും രാംനാഥ് കോവിന്ദ്. ശബരിമല ദർശനത്തിന് സംരക്ഷണം തേടി രഹന ഫാത്തിമയും ബിന്ദു അമണിയും സമർപ്പിച്ച ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ട സുപ്രീംകോടതിയിൽ ഹർജി. കോടതിയെ സമീപിച്ചത് കണ്ണൻകടക ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര ധർമ്മ പരിപാലന അരയ സമാജം. അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾക്കും മൃഗസംരക്ഷണത്തിനുമായി സംസ്ഥാനത്ത് പശു സഫാരി സ്ഥാപിക്കാനൊരുങ്ങി ഉത്തർപ്രദേശ് സർക്കാർ. പശു സംരക്ഷണത്തിൽ യോഗി ആദിത്യനാഥ് സർക്കാർ ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും അവയെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്നും യു പി മൃഗസംരക്ഷണ മന്ത്രി. മുസഫർ നഗറിൽ മാനഭംഗത്തിനിരയായ 30-കാരിക്ക് നേരെ ആസിഡ് ആക്രമണം. ആക്രമണം പീഡന പരാതി പിൻവലിക്കാൻ തയ്യാറാകാതിരുന്നതിന് യുവതിയുടെ വീട്ടിൽ കയറി ആക്രമണം നടത്തിയത് 4 പ്രതികൾ ചേർന്ന്. വീടിനുള്ളിൽ കളിച്ചുകൊണ്ടിരുന്ന 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച 15-കാരൻ അറസ്റ്റിൽ. സംഭവം ഛത്തീസ്ഗഡിലെ റായ്ഗഡിൽ. അറസ്റ്റിലായ അയൽവാസിയായ 15-കാരൻ. മൂന്നാം ചാന്ദ്ര ദൌത്യത്തിന് കൂടുതൽ പണം തേടി കേന്ദ്ര സർക്കാരിനെ സമീപിച്ച ISRO. കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിനെതിരേക്കാൾ 75 കോടി രൂപ ചാന്ദ്രയാൻ ദൌത്യത്തിന് മാത്രമായി അനുവദിക്കണമെന്ന് ആവശ്യം. ഡൽഹിയിൽ വീണ്ടും തീപിടുത്തം. ഇന്നലെ തീപിടിച്ച അനാജ് മണ്ഡലിലെ കെട്ടിടത്തിലാണ് വീണ്ടും തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിനുള്ളിൽ നിന്ന് തീയും പുകയും ഉയർന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ ജനുവരി 25 ശേഷം രാജ്യവ്യാപക സമരം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി EPF പെൻഷൻകാരുടെ ദേശീയ പ്രക്ഷോഭ സമിതി. വെറ്ററിനറി ഡോക്ടർ കൊല്ലപ്പെട്ടതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ഇനിയും വെടിവെപ്പുകൾ ഉണ്ടാകുമെന്ന് തെലങ്കാന മന്ത്രി. വിവാദ പ്രസ്താവനയുമായി രംഗത്തെത്തിയത് മൃഗസംരക്ഷണ മന്ത്രി തലസനി ശ്രീനിവാസ് ജാദവ്. പൌരത്വ ഭേദഗതി ബിൽ കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായ സമരവുമായി ഓൾ മണിപ്പൂർ സ്റ്റുഡന്റ്സ് യൂണിയൻ. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായ December 10 പുലർച്ചെ 3 മുതൽ വൈകിട്ട് 6 വരെ 15 മണിക്കൂർ പണിമുടക്ക് നടത്താൻ ആഹ്വാനം. ന്യൂസിലൻഡിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരണം 5. പൊട്ടിത്തെറിച്ചത് രാജ്യത്തെ സജീവ അഗ്നിപർവ്വതങ്ങളിലൊന്നായ വൈറ്റ് ഐലൻഡ്. ഹർമാൻ ട്രെയിൻ സർവീസ് ബുധനാഴ്ച പുനരാരംഭിക്കും. ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും മദീനയിലേക്കാണ് സർവീസ് നടത്തുക. മക്കയിലേക്കുള്ള സർവീസ് പുനരാരംഭിക്കുക അടുത്തയാഴ്ച.
40th ഗൾഫ് സഹകരണ കൗൺസിൽ ഉച്ചകോടി നാളെ റിയാദിൽ. ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള വിദേശ മന്ത്രിതല യോഗം തുടങ്ങി. സൗദിയിലെ വിദേശ തൊഴിലാളികളുടെ മിനിമം വേതനം കുറച്ചു രേഖപ്പെടുത്തി ഇൻഷുറൻസിൽ തട്ടിപ്പ് നടത്തുന്നുണ്ടെന്ന് ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ്. സ്വകാര്യ തൊഴിൽ വിപണിയിൽ ജോലി ചെയ്യുന്ന 27% വിദേശികളുടെ അടിസ്ഥാന ശമ്പളം 400 റിയാലായി രേഖപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തുന്നതെന്നും അധികൃതർ. അഗ്രിസ്കേപ്പ് അന്താരാഷ്ട്ര പ്രദർശനം 3rd അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ തുടക്കമായി. പ്രദർശനം സംഘടിപ്പിക്കുന്നത് അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി. ഷാർജയിൽ മലയാളി ബാലിക കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു. കണ്ണൂർ ചിറക്കൽ കുളം സ്വദേശി ഫിറോസിന്റെയും ഷർമിനാസിന്റെയും മകൾ മഹക് ഫിറോസ് ആണ് മരിച്ചത്. ഹൗസ് ജുഡീഷ്യറി കമ്മിറ്റിയുടെ അടുത്ത ഹിയറിംഗിന് മുന്നോടിയായി ഡെമോക്രാറ്റുകൾക്കെതിരെ ആരോപണവുമായി ട്രംപ്. ഇംപീച്ച്മെന്റ് നടപടികളിൽ മാറ്റം വരുത്തിയെന്നും വസ്തുതകൾ ഡെമോക്രാറ്റുകളുടെ ഭാഗത്തല്ലെന്നും ട്രംപ്. മലേഷ്യയിൽ 27 വർഷങ്ങൾക്ക് ശേഷം ആദ്യ പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തു. പോളിയോ സ്ഥിരീകരിച്ചത് 3 മാസം പ്രായമുള്ള കുഞ്ഞ്. ബാഗ്ദാദിൽ തുടരുന്ന പ്രക്ഷോഭത്തിനിടെ ആയുധധാരി നടത്തിയ ആക്രമണത്തിൽ 20 മരണം, 130ലധികം പേർക്ക് പരിക്ക്. ഹോങ്കോങ്ങിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് കരുത്തു പകർന്ന കൂറ്റൻ ജനകീയ റാലി. പ്രതിഷേധം സംഘടിപ്പിച്ചത് സിവിൽ ഹ്യൂമൻ റൈറ്റ് ഫ്രണ്ട് എന്ന സംഘടന. മെക്സിക്കോ പ്രസിഡന്റിന്റെ വസതിക്കരികിലുണ്ടായ വെടിവെയ്പ്പിൽ അക്രമിയടക്കം 5 പേർ കൊല്ലപ്പെട്ടു, 2 പേർക്ക് പരിക്ക്. സുപ്രധാന പരീക്ഷണം നടത്തിയെന്ന പ്രഖ്യാപനവുമായി ഉത്തരകൊറിയ. എന്നാൽ പരീക്ഷണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ഗാസയിൽ വ്യോമാക്രമണം നടത്തിയ ഇസ്രായേൽ വിമാനങ്ങൾ, ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ. സമാധാനം നിലനിർത്താൻ യുഎഇ നടത്തുന്ന ശ്രമങ്ങൾ പ്രകീർത്തിക്കപ്പെടേണ്ടതുണ്ടെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. മറ്റ് മതങ്ങളോടും സംസ്കാരങ്ങളോടും സഹിഷ്ണുതയോടെ ഇടപെടുന്ന യുഎഇ ലോകത്തിന് മാതൃകയാണെന്നും മാർപ്പാപ്പ. സമോവയിൽ 5th പനിയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 70 ആയി. മരിച്ചവരിലേറെയും കുട്ടികൾ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 112 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സംഘടിപ്പിച്ച 13th ഇന്ത്യൻ ഫുട്ബോൾ ടൂർണമെന്റിൽ KMCC മലപ്പുറം ജേതാക്കൾ. കാര്യവട്ടം 2020 ഇന്ത്യയെ 8 വിക്കറ്റിന് തകർത്ത വെസ്റ്റിൻഡീസ്. രാജ്യാന്തര കായിക മത്സരങ്ങളിൽ നിന്ന് റഷ്യയ്ക്ക് സമ്പൂർണ്ണ വിലക്ക്. വിലക്ക് ഏർപ്പെടുത്തിയത് ലോക ഉത്തേജക വിരുദ്ധ ഏജൻസി. ലോക ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യനായ ആന്റണി ജോഷ്വ. ജോഷ്വ പരാജയപ്പെടുത്തിയത് മെക്സിക്കൻ അമേരിക്കൻ താരമായ ആന്റി റൂയിസ് ജൂനിയറിനെ. ISL ഫുട്ബോളിൽ FC ഗോവയ്ക്ക് ജയം. ഹൈദരാബാദ് FC ഗോവ പരാജയപ്പെടുത്തിയത് ഏകപക്ഷീയമായ 1 ഗോളിന്. കണ്ണൂരിൽ നടന്ന ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ KA ഇന്ദ്രജിക്ക് വെള്ളി. നെയ്യാർ ഡാമിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ ആക്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. മഞ്ചാങ്കോട് സ്വദേശി ശ്രീനാഥാണ് അറസ്റ്റിലായത്. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 4th ദിനത്തിൽ ലോക സിനിമാ വിഭാഗത്തിൽ 35 ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. പാറശാല ഗ്രാമപഞ്ചായത്തിൽ കെടാവിളാകം വാർഡിലെ അങ്കണവാടിക്കായി നിർമ്മിച്ച പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തു. മികച്ച സാമൂഹ്യ സാംസ്കാരിക യുവജന സന്നദ്ധ സംഘടനയ്ക്കുള്ള കേന്ദ്ര യുവജന ക്ഷേമ കായിക മന്ത്രാലയത്തിന്റെ പുരസ്കാരം കൂഴനാട് ഭാവന സാംസ്കാരിക കേന്ദ്രത്തിന്. കിഴുവില്ലം പഞ്ചായത്തിൽ വയൽ നികത്തൽ വ്യാപകം. ചിറയിൻകീഴ് നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പാടശേഖരമുള്ള പഞ്ചായത്താണ് കിഴുവില്ലം. ദേശീയ കൈയക്ഷരോത്സവത്തിന് തുടക്കമായി. പരിപാടി ശംഖുമുഖം ഉദയ് സ്വീറ്റ്സിലെ ആർട്ട് മ്യൂസിയത്തിൽ. ഭക്ഷ്യ വിഷബാധയേറ്റതിനെ തുടർന്ന് അട്ടക്കുളങ്ങരയിലെ ബുഹാരി ഹോട്ടൽ അടപ്പിച്ചു. നടപടി നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റേത്. സംസ്ഥാന ഹരിത കേരള മിഷൻ സംസ്ഥാന തലത്തിൽ പ്രഖ്യാപിച്ച മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം നെടുമങ്ങാട് ബ്ലോക്കിന്. കൊല്ലം ഓച്ചിറയിൽ ബാങ്ക് കവർച്ചാശ്രമം. സംഭവം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഓച്ചിറ ശാഖയിൽ. കൊല്ലത്ത് ഉള്ളിയും സവാളയും പൂഴ്ത്തിവെക്കുന്നതിനെതിരെ പരിശോധന ശക്തം. പരിശോധനയ്ക്ക് നേതൃത്വം നൽകി സിവിൽ സപ്ലൈസ് ഓഫീസർമാർ. പത്തനംതിട്ട അടൂരിൽ 16-കാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു. 2 പേർ പോലീസ് പിടിയിൽ. പിടിയിലായത് കൊല്ലം ഭരണിക്കൽ സ്വദേശികളായ നിഖിൽ, ഹരിനാരായൺ എന്നിവർ. സുഗമമായ അയ്യപ്പ ദർശനം ഉറപ്പാക്കാൻ സുദർശനം പദ്ധതി ആവിഷ്കരിച്ചു. പദ്ധതി നടപ്പാക്കുക. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും സുഗമമായ അയ്യപ്പ ദർശനത്തിന്.
ആലപ്പുഴ എല്ലാ കോടതി കേന്ദ്രങ്ങളിലും December 14 ദേശീയ ലോക അദാലത്ത് നടത്തും. അദാലത്തിൽ പരിഗണിക്കാൻ നിലവിൽ കോടതികളിൽ പരിഗണനയിലിരിക്കുന്ന കേസുകൾ. നാളെ തിരുവല്ല താലൂക്കിൽ പ്രാദേശിക അവധി. ചക്കുളത്തുകാവ് പൊങ്കാല ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് പ്രാദേശിക അവധിക്ക് കളക്ടർ PB നൂഹ ഉത്തരവിറക്കിയത്. കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്തവരെ അനുസ്മരിച്ചു. ജലസേചന കനാലുകളുടെ വാർഷിക പുനരുദ്ധാരണ പ്രവൃത്തികൾ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കും. തീരുമാനം. ജലസേചന കനാലുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ സംബന്ധിച്ച് റോജിയം ജോൺ MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ. ആലുവ കുന്നുംപുറത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം. പ്രശ്നം. ഭൂഗർഭ വൈദ്യുത ലൈൻ വലിക്കുന്നതിനിടയിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയതോടെ. എറണാകുളത്ത് കാർ ഇടിച്ച വനിതാ പോലീസുകാർക്ക് പരിക്ക. സംഭവം. കൊച്ചി മറൈൻ ഡ്രൈവിൽ പരിക്കേറ്റത് ബിനു ഹേമ എന്നിവർക്ക്. മൂവാറ്റുപുഴ MC റോഡിൽ വീണ്ടും അപകടം. ഈസ്റ്റ് മാറാടി ഇലവൻ ചുവട്ടിൽ നിയന്ത്രണം വിട്ട കാർ ജ്യൂസ് കടയും ഇലക്ട്രിക് പോസ്റ്റും ഇടിച്ചു തകർത്തു. പാലരുവി എക്സ്പ്രസിന് ഏറ്റുമാനൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തം. റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ പ്രതിഷേധം. ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള ഏറ്റുമാനൂരിനെ തഴഞ്ഞാണ് കുറുപ്പുന്തറ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചതെന്ന ആരോപണം. കാർഷിക വ്യവസായ യൂണിറ്റ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കാർഷിക വ്യവസായ യൂണിറ്റിന്റെ ഉദ്ഘാടനം റോജിയം ജോൺ MLA നിർവഹിച്ചു. 130 ഗ്രാം കഞ്ചാവുമായി രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം. കുമളിയിൽ പരിശോധന. സ്കൂൾ കുട്ടികൾക്ക് ഉൾപ്പെടെ കഞ്ചാവ് വിൽക്കുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്ന്. പാലക്കാട് ജില്ലയിൽ ചാലശ്ശേരി ബ്ലോക്കിന് കീഴിൽ മുഴുവൻ കുട്ടികൾക്കും പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതിനായി സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിന് നേതൃത്വം നൽകി പാലക്കാട് ജില്ലാ മാതൃശിശു സംരക്ഷണ ഓഫീസർ ഡോക്ടർ ജയന്തി. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് ISE അംഗീകാര പ്രഖ്യാപനവും കേരളോത്സവത്തിലെ വിജയികൾക്കുള്ള അനുമോദന യോഗവും നടന്നു. യോഗം ഉദ്ഘാടനം ചെയ്തത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പജ. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തി താരമായ സഫ. ഫിബിൻ സഹപാഠിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ വയനാട് സർവജന സ്കൂളിലെ വിദ്യാർത്ഥിനികളായ നിത, ഫാത്തിമ, കീർത്തന എന്നിവർക്ക് മലപ്പുറം പ്രസ് ക്ലബ്ബ് തലക്കെട്ടുകളായ തന്നെയടമെന്ന പേരിൽ ആദരം സംഘടിപ്പിച്ചു. ലൈഫ് ഭവന പദ്ധതിയിലെ മൂന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നു. ഭവനരഹിതരും ഭൂരഹിതരുമായിട്ടുള്ളവർക്ക് ഫ്ളാറ്റ് നിർമ്മാണമാണ് മൂന്നാം ഘട്ടം. സിസ്റ്റർ ലൂസി കളപ്പുരയുടെ പുസ്തകം വിൽക്കുന്നതിനെതിരെ കണ്ണൂരിൽ പ്രതിഷേധം. പുസ്തകമേള നടക്കുന്ന DC ബുക്സിന്റെ ടൗൺ സ്ക്വയറിൽ ഒരു സംഘം പ്രതിഷേധവുമായി തള്ളിക്കയറി. പുസ്തകമേളയ്ക്ക് സംരക്ഷണം ഏർപ്പെടുത്തി പോലീസ്. സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ പ്രഥമ സഹചാരി അവാർഡ് കണിയാമ്പറ്റ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് യൂണിറ്റിന്. ISC ബാലകൃഷ്ണൻ MLA അവാർഡ് സമ്മാനിച്ചു. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. മലയോരത്ത് വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യം. ആയുധധാരികളായ മൂന്ന് പേരെ കണ്ടെത്തിയത് തിരുവമ്പാടി പഞ്ചായത്തിലെ മുത്തപ്പൻപുടിയിൽ. സോമൻ, സന്തോഷ് എന്നിവരെ പോലീസ് തിരിച്ചറിഞ്ഞു. അധ്യാപകരെ ശിക്ഷിക്കാനുള്ള സ്കൂൾ മാനേജർമാരുടെ അധികാരം എടുത്തുകളയണമെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആവശ്യം. മുക്കം ഉപജില്ലാ സമ്മേളനത്തിൽ. കോഴിക്കോട് നഗരത്തിൽ ഇലക്ട്രിക്കൽ ഓട്ടോ ഇറങ്ങുന്നതിനെതിരെ പ്രതിഷേധം. പ്രതിഷേധവുമായി നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാർ. പ്രതിഷേധം നടക്കുന്നത് പെർമിറ്റ് ഇല്ലാതെ ഓട്ടോ ഇറക്കിയാൽ നിലവിലെ ഡ്രൈവർമാർ പട്ടിണിയിലാകുമെന്ന് പറഞ്ഞു. കോഴിക്കോട് വളയംപുഞ്ചിയിൽ ചാറായ നിർമ്മാണത്തിന് സൂക്ഷിച്ച വാഷ് പിടികൂടി. പ്ലാസ്റ്റിക് കന്നാസുകളിലാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു വാഷ് ശേഖരം. നടപടി നാദാപുരം എക്സൈസ് ഓഫീസർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. ഉത്തര മലബാർ കർഷക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കർഷക മഹാസംഗമം ഇന്ന് കണ്ണൂരിൽ നടന്നു. കർഷക റാലിയിലും സംഗമത്തിലും 100,000 പേർ പങ്കെടുത്തു. പ്രക്ഷോഭം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളുടൻ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തും. ആശുപത്രി കെട്ടിടങ്ങളുടെ പെയിന്റിംഗ്, പുതിയ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ എത്തിക്കുക തുടങ്ങിയവയാണ് നടപ്പിലാക്കുക. തീരുമാനം. ആശുപത്രി വികസന സൊസൈറ്റിയുടെ ആദ്യ ജനറൽ ബോഡി യോഗത്തിൽ. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ മിനി ബസ് ഷട്ടിൽ സർവീസ് ആരംഭിച്ചു. നടൻ നിവിൻ പോളി ഫ്ളാഗ് ഓഫ് ചെയ്തു. മിനി ബസ് സർവീസ് ആരംഭിച്ചത് വിമാനത്താവളത്തിന്റെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായി. സംസ്ഥാനത്തെ ഏറ്റവും ഉയരം കൂടിയ കാസർഗോഡ് ആയങ്കടവ് പാലം നാടിന് സമർപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാലം ബന്ധിപ്പിക്കുന്നത് പുല്ലൂർ പെരിയ ബേഡെടുക്ക പഞ്ചായത്തുകളെ തമ്മിൽ. മലബാറിന്റെ ടൂറിസം ഭൂപടത്തിൽ പാലം ഇടം പിടിക്കുമെന്ന് മുഖ്യമന്ത്രി. ഇനി എന്റർടൈൻമെന്റ് ന്യൂസ്.
ബെന്നി തോമസ് ഒരുക്കുന്ന മാട്ടിന്റെ ചിത്രീകരണം പൂർത്തിയായി. സംവിധായകൻ കേന്ദ്ര കഥാപാത്രത്തിൽ എത്തുന്ന ചിത്രത്തിൽ ആതിര ലക്ഷ്മണാണ് നായിക. റിച്ച ക്രിയേഷൻസിന്റെ ബാനറിൽ റിനി ആന്റണിയാണ് ഛായാഗ്രഹം. അമേരിക്കൻ ഫാന്റസി അഡ്വഞ്ചർ കോമഡി ചിത്രം ജുമാൻജി ദി നെക്സ്റ്റ് ലെവലിന്റെ മുൻകൂർ ബുക്കിംഗ് ഇന്ത്യയിൽ ആരംഭിച്ചു. ഡ്വെയിൻ ജോൺസൺ ആണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രമാകുന്നത്. ചിത്രം ഡിസംബർ 13 തിയേറ്ററുകളിലെത്തും. സനൽകുമാർ ശശിധരൻ ഒരുക്കിയ ചോല ഇനി തമിഴിൽ. അല്ലി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ഉടൻ തിയേറ്ററുകളിലെത്തും. കാർത്തിക് സുബരാജ് ട്വിറ്ററിലൂടെയാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തത്. ജയലളിതയുടെ ജീവിതം പ്രമേയമാകുന്ന വെബ് സീരീസ് ക്വീനിന്റെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങി. ഗൗതം വസുദേവ് മേനോൻ, പ്രശാന്ത് മുരുകേഷൻ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ രമ്യാകൃഷ്ണനാണ് നായിക. ഇരുവരും സംവിധാനം ചെയ്തിരിക്കുന്നത് 5 എപ്പിസോഡുകൾ വീതം. ജയസൂര്യ നായകനാകുന്ന തൃശൂർ പൂരത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. രാജേഷ് മോഹനൻ സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയ് ബാബു. ചിത്രം ക്രിസ്മസ് റിലീസായി എത്തും. ഡിസി കോമിക്സ് ടീമിന്റെ ചിത്രം ബേർഡ്സ് ഓഫ് പ്രേയുടെ പോസ്റ്റർ പുറത്തിറങ്ങി. കാത്യാൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മാർഗരറ്റ് റോബി, മേരി എലിസബത്ത് വിൻസ്റ്റഡ്, ജേണി, റോസി എന്നിവർ അഭിനയിക്കുന്നു. ചിത്രം ഫെബ്രുവരിയിൽ പ്രദർശനത്തിലെത്തും. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം 24 ഓൺ 24 മായി ക്രിസ്റ്റീനയെത്തും. നമസ്കാരം.